Hi friends, Safari Cars in the Pudiri video like a laurgun sodom. In the Mulu on the Tilla, the Vichestamai Rudetan. Number channel, you bought premium cars in the Benz in the BM in the Ku video Malaja the Tunday. Namku in the under and questions in La Marudi might and the Mulu on the Tilla. Benzano Yatrasugam, BMW on Yatrasugam, a like BMW on driving car, a like Benzano in the Choding like a Verarande. Atrithilalagal or a category in the BMW 5 series in the Rino. Adepole Benzil E class in the Ruano might, Randua Hangal might and the Mulu on the Tilla. ആനങ്ങളുടെ നമുക്കറിയാവുന്ന രീതിയിലുള്ള ഇതിൻ്റെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം അതിലൊക്കെ ഉപരി രണ്ട് വാഹനങ്ങളും സെയിലിനുള്ള വാഹനങ്ങളാണ് അതിൻ്റെ ഡീറ്റെയിൽസും ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പോൾ രണ്ടും വ്യത്യസ്ത മോഡലും വ്യത്യസ്ത വാഹനങ്ങളുമാണ് മെർസിഡീസ് ബെൻസിൻ്റെയും ബി എൻ ഡബ്ല്യുവിൻ്റെയും രണ്ട് വാഹനങ്ങളാണ് പക്ഷേ ഇതിൻ്റെ കാറ്റഗറി വരുന്നത് ഇപ്പോൾ ബെൻസിൽ ഇ ക്ലാസ്സിന് 5 സീരീസ് എന്ന് പറയുന്ന പോലെ സി ക്ലാസ്സിൽ പിന്നെ ബി എൻ ഡബ്ല്യു 3 സീരീസ് എന്ന് പറയുന്ന പോലെ അത്തരത്തിൽ ഇ ക്ലാസ്സിന് പകരക്കാരനായ 5 സീരീസുമായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് വാഹനങ്ങളുടെയും വ്യത്യാസങ്ങളും കാര്യങ്ങളും നമുക്കറിയാവുന്ന രീതിയിലൊക്കെ ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തും അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് മലപ്പുറം ജില്ലയിൽ കരുവാരക്കുണ്ട് എന്ന സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നമ്മളുമായി കോൺടാക്ട് ചെയ്യാൻ ഡിസ്ക്രിപ്ഷനിലാണ് നമ്മൾ നമ്പർ കൊടുക്കുന്നത് ആ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പ്രീമിയം സെഗ്മെൻറ്റിലെ ഒരു വാഹനം വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ മനസ്സിലാദ്യം ഓടിയെത്തുന്ന ബ്രാൻഡുകളാണ് മെർസിഡീസ് ബെൻസ് അതേപോലെ ബി എം ഡബ്ല്യു ഓടി ഇത്തരത്തിലുള്ള ബ്രാൻഡുകളാണ് നമ്മളെ മനസ്സിലാദ്യം ഓടിയെത്തുക അപ്പോൾ നമ്മളൊരു ഒരു വാഹനത്തിന് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കും ബി എം ഡബ്ല്യു ആണോ നല്ലത് ബെൻസ് ആണോ നല്ലത് ഓടി ആണോ നല്ലത് ഇതിലേതാണ് മെയിൻ്റനൻസ് കമ്മി ഏതാ നമ്മൾ എടുത്താൽ ഇതിലേതാണ് നമുക്ക് ബെറ്റർ നമുക്ക് ഉപയോഗിക്കാൻ ഏതാ ബെറ്റർ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആളുകൾ വിളിക്കാറുണ്ട് അപ്പോൾ ഇത് മൂന്ന് കാറ്റഗറിയാണ് ശരിക്ക് ഇപ്പോൾ ഒരു ബി എം ഡബ്ല്യുവിൽ 5 സീരീസിന് പകരം ഇ ക്ലാസ് ഇ ക്ലാസ്സിന് പകരം ഓടിയിൽ A6 ഇത്തരത്തിലാണ് വരുന്നത് ഓടിക്ക് വരുമ്പോൾ A6നൊക്കെ മെയിൻ്റനൻസ് കൂടുതലാണ് മെർസിഡീസ് ബെൻസിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട ഒരു മോഡലാണ് ഇ ക്ലാസ് 5 സീരീസ് എന്ന് പറഞ്ഞാൽ ഒരു ഡ്രൈവിംഗ് ഫീൽ ലഭിക്കുന്ന കാറുകളാണ് ഓരോ വാഹനങ്ങൾക്കും അതിൻ്റേതായ പ്ലസ്സും മൈനസും ഉണ്ട് അപ്പോൾ നമ്മൾ ഓരോ വാഹനം വാങ്ങിക്കാൻ ചിന്തിക്കുമ്പോഴും നമ്മുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ചുള്ള ബ്രാൻഡ് ചൂസ് ചെയ്യുക ഇപ്പോൾ മെർസിഡീസ് ബെൻസ് ഒരു പ്രൗഡി ആദ്യകാലം മുതലേ ഒരു പ്രൗഡി നിലനിർത്തി പോരുന്ന ആളുകളാണ് ഇപ്പോൾ നമുക്ക് ഒരുപാട് എൻക്വയറി വരുമ്പോൾ ഇത്തരത്തിൽ മെർസിഡീസ് ബെൻസ് ചോദിക്കുന്ന ആളുകൾ അത്യാവശ്യം പ്രായം കൂടുതലില്ല അല്ലെങ്കിൽ പിന്നെ യുവാക്കൾ അധികം ചൂസ് ചെയ്യുന്നത് ബി എം ഡബ്ല്യു ഓടിയൊക്കെയാണ് നമ്മളോട് അധികം ചോദിക്കാറ് കുറച്ച് ഒരു പിന്നെ അധികം പ്രായം നല്ല ഒരു ഇടത്തര പ്രായമുള്ള ആളുകളൊക്കെ ചൂസ് ചെയ്യാറ് ബെൻസ് ആണ് അപ്പോൾ ഓരോ ബ്രാൻഡിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ ബി എം ഡബ്ല്യു 5 സീരീസും ഇ ക്ലാസും താരതമ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ എൻജിൻ പെർഫോമൻസ് അതേപോലെ യാത്രാസുഖം ഡ്രൈവിംഗ് കംഫേർട്ട് കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ രണ്ട് വാഹനത്തിൻ്റെ ലെങ്ത്ത് പിന്നെ ലുക്ക് ബേസ് കൊണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ മെർസിഡീസ് ബെൻസിൻ്റെ ഇ ക്ലാസിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതൊരു പ്രൗഡി കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഒരു പ്രൗഡി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ മെർസിഡീസ് ബെൻസിൻ്റെ ഈ ഫ്രണ്ട് ലുക്ക് കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഴയ ആളുകളും പുതിയ ആളുകളും ഒരേപോലെ നമുക്ക് ബെൻസിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നുണ്ട് ബെൻസ് ഇപ്പോഴും മാർക്കറ്റിൽ അത്യാവശ്യം വിറ്റ് പോകുന്ന ഒരു വാഹനം തന്നെയാണ് മെർസിഡീസ് ബെൻസ് അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് കൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞു തുടങ്ങാം കാരണം ഈ ലോഗൊക്കെ ബോണറ്റിൽ വന്ന് അതിൻ്റെ ആ ഗ്രില്ല് കാര്യങ്ങൾ പിന്നെ മെർസിഡീസ് ബെൻസിൻ്റെ ലോഗ് തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ ആ പ്രൗഡി നമുക്കറിയാൻ കഴിയും പിന്നെ ഇതിൻ്റെ ഈ ഒരു മോഡൽ ഇത് 2013 മോഡൽ ഈ ക്ലാസ്സിൽ 220 അറിയുന്ന വേരിയൻ്റാണ് 13 തന്നെ ഫേസ് ലിഫ്റ്റും വന്നിട്ടുണ്ട് ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ ഇത് സിംഗിൾ ഹെഡ്ലൈറ്റ് വരും പിന്നെ ഗ്രില്ലിലും കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ നമുക്ക് ബോഡി ലൈനിങ് കൊണ്ടോ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടോ ബൂട്ടിൻ്റെ ഭാഗം കൊണ്ടോ ടെയിൽ ലാമ്പിൻ്റെ ഭാഗം കൊണ്ടോ ഒന്നും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ ഈ ഈ ക്ലാസ്സിൽ വന്നിട്ടില്ല അപ്പോൾ ഇത് 13 വാഹനം ഫേസ് ലിഫ്റ്റ് വരുന്നത്
ഈ ക്ലാസ്സിനെ പറ്റി പറയുമ്പോൾ ഈ ക്ലാസ്സിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു മോഡലാണ്. ഇന്നലെ വരെ എനിക്ക് റെങ്കോറി വന്നത് 13 തന്നെ ഫേസ് ലിഫ്റ്റ് വാഹനമുണ്ട്, ഓൾഡ് ഷേപ്പ് വാഹനമുണ്ട്. എനിക്ക് ഓൾഡ് ഷേപ്പ് വാഹനം വേണം, ഇതേപോലെ രണ്ട് ലൈറ്റ് വരുന്ന വാഹനം വേണം എന്ന് പറഞ്ഞ് എൻക്വയറി നടത്തിയ ഒരാളുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്ലാസ്സിൻ്റെ ഈ ലുക്ക് ഇതേപോലെ നിലനിർത്തി പോകുന്നൊരു മോഡലായിരുന്നു 2013 വരെ. 13 ശേഷം ഫേസ് ലിഫ്റ്റ് വന്നപ്പോൾ സി ക്ലാസ് ആണെങ്കിലും ഈ ക്ലാസ് ആണെങ്കിലും വലിയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് ആ വാഹനത്തിൽ കാണാൻ കഴിയില്ല. പക്ഷേ ഈ ഒരു വാഹനം നമുക്ക് റോഡിലാണെങ്കിലും എവിടെയാണെങ്കിലും വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഈ ക്ലാസ് ആണെന്നും ഈ രണ്ട് ലൈറ്റൊക്കെ വന്നത്. ഇതിൻ്റെ നേരെ മുന്നേയും രണ്ട് ലൈറ്റ് വരുന്നതാണ്, പക്ഷേ റൗണ്ട് ലൈറ്റിലാണ് വരുന്നത്. അത് മൊത്തത്തിൽ വാഹനം വ്യത്യാസമുണ്ട്. ഇനി ഈ ഒരു വാഹനം എടുത്ത് ഫേസ് ലിഫ്റ്റ് ചെയ്യേണ്ട ആളുകൾക്കും ഇത്തരത്തിലുള്ള ഈ ക്ലാസ്സൊക്കെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഈ 2013 മോഡൽ E220 വിലയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൊണ്ട് നമുക്ക് ഈ ക്ലാസ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നമ്മൾ നേരെ BMW-ലേക്ക് വരുമ്പോൾ ഈ വാഹനം സർവീസ് ചെയ്തിട്ടില്ല. നമ്മൾ പെട്ടെന്നൊരു വീഡിയോൻ്റെ പരിപാടി വന്നപ്പോൾ അതേപോലെ വാഹനം കൊണ്ടുവന്നതാണ്, സർവീസ് ചെയ്തിട്ടില്ല. ഇനി സർവീസ് ചെയ്ത് പോളിഷ് ചെയ്യാൻ ഒരു വാഹനമാണ്. അപ്പോൾ BMW-ലോട്ട് വരുമ്പോൾ ബെൻസിൻ്റെയും BMW-ൻ്റെയും ഫ്രണ്ട് ഭാഗം കൊണ്ടുള്ള വ്യത്യാസം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. കാരണം ഇതൊരു സ്പോർട്ടി ലുക്കാണ്, യുവാക്കൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഗ്രില്ല് കണ്ടോ, കിഡ്നി ടൈപ്പ് ഗ്രില്ലാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ BMW-ൻ്റെ ഒരു ലോഗോ ഒക്കെ ഫ്രണ്ടിൽ കൊടുത്ത് ഈ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടോ, ഏത് ഭാഗം കൊണ്ട് നോക്കുമ്പോൾ ഒരു സ്പോർട്ടി ലുക്കാണ് വന്നിട്ടുള്ളത്. അതിലൊക്കെ ഉപരി ഈ ബോണറ്റ് ഉണ്ടോ, നമ്മളെ ഫ്രണ്ട് ബോണറ്റിൻ്റെ ഇത്രയും വീതി വരുന്ന ഇതിൻ്റെ ലൈനിങ് ഉണ്ടോ, രണ്ട് ഭാഗത്തുനിന്നും രണ്ട് ലൈനിങ്ങും ഫ്രണ്ടിലെ ലൈനിങ്ങും ഒക്കെ വന്ന ഒരു സ്പോർട്ടി ലുക്കിലാണ് നമുക്ക് ഈ ഒരു വാഹനം കാണാൻ കഴിയുക. അതുകൊണ്ട് തന്നെ യുവാക്കൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മോഡൽ വാഹനം തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റും ഈ ഒരു 5 സീരീസ് വാഹനത്തിന്. അതുകൊണ്ടാണ് ഈ 5 സീരീസും ഈ ക്ലാസ്സും ഒരിക്കലും നമ്മൾ ഒരേ കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണെങ്കിലും രണ്ടിൻ്റെ പർപ്പസ് നമ്മൾ രണ്ട് രീതിയിൽ തന്നെ കാണണം. ബെൻസിൻ്റെ ഒരു പർപ്പസ് വേറെയും BMW-ൻ്റെ പർപ്പസ് വേറെയും. അപ്പോൾ ബെൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിൻ്റേതായ ഗുണങ്ങൾ ആ വാഹനത്തിൽ കാണുന്നുണ്ടാവും. BMW-ലും അതിൻ്റേതായ ഗുണങ്ങൾ നമ്മൾ BMW-ലും കാണുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ BMW-നെ പറ്റി നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതും ഡീസൽ എഞ്ചിനിലാണ് വരുന്നത്. ബെൻസ് E220-ഉം ഡീസൽ എഞ്ചിനിലാണ് വരുന്നത്. E220, 5 220 എന്നൊക്കെ പറയുമ്പോൾ ഒരേ ഒരു ലെവലിൽ വരുന്ന വാഹനങ്ങളാണ്. പിന്നെ ഈ ക്ലാസ്സിൽ തന്നെ നമുക്ക് E200 വരുന്നുണ്ട്, 250 വരുന്നുണ്ട്, 350 വരുന്നുണ്ട്. നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, നമ്മൾ 5 സീരീസിൽ തന്നെ BMW രണ്ട് വാഹനം ഇട്ടിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ BMW-ൻ്റെ 5 സീരീസ് തന്നെ പെട്രോൾ എഞ്ചിന് വരുന്ന വാഹനമുണ്ട്. റീ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയ DL രജിസ്ട്രേഷനിലുള്ള വേറൊരു BMW ഉണ്ട്. അതേപോലെ 5 സീരീസിൻ്റെ 4 വാഹനങ്ങളുണ്ട്. അതിലൊരു വാഹനമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഒരുപാട് വാഹനങ്ങളിട്ട് വീഡിയോ ലെങ്ത് ആക്കണ്ട എന്ന് കരുതിയിട്ടാണ്. പിന്നെ ഈ രണ്ട് വാഹനങ്ങളുടെ താരതമ്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു BMW മാത്രം നമ്മൾ ചൂസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ അധികം വ്യത്യാസങ്ങൾ നമ്മൾ പറയാനുള്ളത് ഇതിൻ്റെ യാത്ര അല്ലെങ്കിൽ ഡ്രൈവിങ് കാര്യങ്ങൾ കൊണ്ടൊക്കെയാണ്. പിന്നെ ഈ BMW-ൻ്റെ 5 സീരീസിൻ്റെ ഏകദേശം പിന്നെ ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ കൊണ്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ ലൈനിങ് ആണെങ്കിലും പിന്നെ ഈ ഒരു പിന്നെ വിൻഡോ ഫ്രെയിമിൽ ക്രോം ഫിനിഷിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അലൈവിയിലാണെങ്കിൽ ഏത് ഭാഗം കൊണ്ട് നമ്മൾ സ്പോർട്ടി ലുക്കിലാണ് നമുക്ക് ഈ BMW 5 സീരീസ് നമുക്ക് കാണാൻ കഴിയുക. പിന്നെ ഇതിൻ്റെ പുറകുവശം കൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിൻ്റെ ടെയിൽ ലാമ്പും ഈ ക്ലാസിൻ്റെ ടെയിൽ ലാമ്പൊക്കെ വന്നിട്ടുള്ളത് ബോഡിയിലും ഡിക്കിയിലും കൂടെ മാച്ചായി വരുന്ന രീതിയിലാണ് വാഹനം വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഡിക്കി ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ഇതുണ്ടോ, ഈ ടെയിൽ ലാമ്പും കൂടെ പോകുന്ന രീതിയിലാണ് ഇതിൻ്റെയും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ 5 സീരീസിൻ്റെയും ഡിസൈൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇത് ഏകദേശം 2011 മോഡലാണ്, ബെൻസിൽ 2013 മോഡലാണ്. ഇത് രണ്ടാണെങ്കിലും ഈ ഒരു BMW-ൻ്റെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ 2011 5 സീരീസ് മോഡൽ വാഹനം എടുത്ത് ഉപയോഗിക്കുന്ന ആളുകൾക്കോ ഇപ്പം മോഡലിലധികം വ്യത്യാസം പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ക്ലാസിൻ്റെ കാര്യത്തിൽ 2013 വാഹനം ഏതാണ്, 14 മോഡൽ വാഹനം ഏതാണ്, ന്യൂ ഷേപ്പ് ഏതാണ്, പഴയ ഷേപ്പ് ഏതാണെന്ന് ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. BMW-ൻ്റെ കാര്യത്തിൽ 2011-ലും 2010-ലും വരുന്ന വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റും കാര്യങ്ങളും വന്നാലും പെട്ടെന്ന് ആളുകൾക്ക് ഇത് പുതിയ വാഹനമാണോ പഴയ വാഹനമാണോ എന്ന് അറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ യൂസ്ഡ് മാർക്കറ്റിൽ വന്നിട്ട് വാഹനം വാങ്ങിക്കുന്ന ആളുകൾക്ക് 2011, 2012, 2013 വാഹനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ആളുകൾക്കൊക്കെ ബെറ്റർ ചോയ്സാണ് 11 മോഡൽ 5 സീരീസും. ഇപ്പോൾ 2012-13, 2010 മുതൽ ഏകദേശം 2010 മുതൽ ഇതേ ഷേപ്പിലാണ് ബെൻസ് ഈ ക്ലാസിൻ്റെ ലുക്ക് വരുന്നത്. ഫേസ് ലിഫ്റ്റ് വരാത്തൊരു മോഡൽ 10 മുതൽ 13 വരെ ഇതേ ലുക്കിലാണ് ബെൻസിൻ്റെ ഈ ക്ലാസ് വന്നിട്ടുള്ളത്. ഇപ്പോൾ യൂസ്ഡ് കാറ് വാങ്ങിക്കുന്ന ആളുകൾക്ക് ഈ ഒരു മോഡൽ വാഹനം വാങ്ങിക്കുമ്പോൾ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 50 ലക്ഷം രൂപയോളം വില വന്നിരുന്ന
ഫൈവ് സീരീസ് വാഹനം, ഏകദേശം 50 ലക്ഷം രൂപയോളം വില വന്നിരുന്ന ഇ ക്ലാസ് വാഹനം ഇപ്പോഴത്തെ പ്രൈസിൽ പറഞ്ഞാൽ വളരെ വ്യത്യാസത്തോടു കൂടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത്. ഏകദേശം BMW ഓൾറെഡി കേരള രജിസ്ട്രേഷനിലുള്ള ഡീസൽ എൻജിൻ വരുന്ന 520 വാഹനം നിങ്ങൾക്ക് 1,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഫൈവ് സീരീസ് വാഹനം വാങ്ങിക്കാൻ കിട്ടും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ വാഹനത്തിൻ്റെ വില മാത്രം ചിന്തിച്ച് നിങ്ങൾ വാങ്ങരുത്. ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ്, അതിനനുസരിച്ചുള്ള മെയിൻ്റനൻസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിന് വരും. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, കാരണം മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1,75,000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു ഫൈവ് സീരീസ് BMW ഡീസൽ എൻജിൻ വരുന്ന വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. 2011 മോഡലാണ്, റീ രജിസ്ട്രേഷൻ ചെയ്ത വാഹനമാണ്. ഇനി റീ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള വാഹനം നമ്മൾ ഷോറൂമിൽ സ്റ്റോക്കുണ്ട്. ഏകദേശം 10 ലക്ഷം രൂപേൻ്റെ ഉള്ളിലായിട്ട് 9-9.5 ലക്ഷം രൂപേൻ്റെ റേഞ്ചിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ BMW 5 സീരീസ് ഡീസൽ എൻജിൻ വരുന്ന വാഹനമുണ്ട്. 7-7.5 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റിയ പെട്രോൾ എൻജിൻ വരുന്ന വാഹനവും, 2011 മോഡൽ ഇതേ ലുക്ക് ബേസിൽ വരുന്ന ബ്ലൂ കളർ വാഹനവും നമ്മുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. 7 ലക്ഷം രൂപേൻ്റെ വാഹനം എന്ന് പറയുന്നത് പെട്രോൾ എൻജിൻ വരുന്ന വാഹനമാണ്. അത് വരും വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താം. പെട്രോൾ എൻജിൻ വാഹനത്തിൻ്റെ വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി നമ്മൾ നേരെ ബെൻസിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ, ഇത് ഈ ക്ലാസ് E220 ആണ്. ബെൻസിൽ നമുക്കറിയാം E220 എന്ന് പറയുന്ന വാഹനത്തിൻ്റെ പ്രത്യേകത, ഏറ്റവും മെയിൻ്റനൻസ് കമ്മിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ, ഈ ക്ലാസ്സിൽ തന്നെ ഏറ്റവും മെയിൻ്റനൻസ് കമ്മിയുള്ളൊരു വാഹനം തന്നെ നമുക്ക് പറയാം E220 എന്ന് പറയുന്ന വാഹനം. ഈ E220 ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം മൈലേജും ലഭിക്കും. ഏകദേശം 12 കിലോമീറ്ററോളം നമുക്ക് മൈലേജ് ഈ E220 എന്ന വാഹനത്തിന് ലഭിക്കും. അതേപോലെ 5 സീരീസിനും ഡീസൽ എഞ്ചിനാകുമ്പോൾ നമുക്കൊരു 10-12 കിലോമീറ്റർ ആ ഒരു വാഹനത്തിനും മൈലേജ് ലഭിക്കും. ഈ ഒരു ഓരോ വാഹനത്തിൻ്റെ E220 എന്നുള്ളത് 250 ആകുമ്പോൾ മൈലേജിൽ വ്യത്യാസം വരും. E250 എന്നുള്ളത് 350 ആകുമ്പോൾ മൈലേജിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെയാണ് 5 സീരീസിൻ്റെ കാര്യത്തിലും. 520, 530, അതേപോലെ അതിൻ്റെ പെട്രോൾ എഞ്ചിൻ വരുമ്പോഴൊക്കെ അതിൻ്റെ മൈലേജിലും വ്യത്യാസം വരും, ഡ്രൈവിംഗ് ഫീലിലും വ്യത്യാസം വരും, യാത്രാസുഖത്തിലൊക്കെ വ്യത്യാസം വരും. ഓരോ വാഹനത്തിൻ്റെയും സെഗ്മെൻറ്റ് മാറുന്നതോടനുസരിച്ച് വണ്ടിൻ്റെ ലുക്കിലേ വ്യത്യാസമില്ലാത്തതുള്ളൂ, പക്ഷേ വണ്ടിയുടെ ഭാവത്തിലും ഡ്രൈവിംഗ് ഫീലിലും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ മെർസഡീസ് ബെൻസിൻ്റെ യാത്രൻ്റെ സുഖ, അല്ലെങ്കിൽ ഈ മെർസഡീസ് ബെൻസിൻ്റെയും 5 സീരീസിൻ്റെയും യാത്രാ കംഫർട്ടിനെ പറ്റി നമുക്ക് പറയാം. അത്തരത്തിൽ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ബെൻസിൻ്റെ ഈ ക്ലാസ്സിൽ ഏറ്റവും എടുത്തു പറയാൻ പറ്റിയൊരു പ്ലസ് പോയിൻ്റ് കാര്യമാണ് ഇതിൻ്റെ പുറകിലിരുന്ന് യാത്ര ചെയ്യുന്ന ആളുകളുടെ കംഫർട്ട്. ട്രെയിന് പോകുന്നുണ്ട്, സൗണ്ടിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇപ്പോൾ നമ്മളിതിൻ്റെ പുറകു വശം കൊണ്ട് യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ആണ് ഇതിൽ ഏറ്റവും കംഫർട്ട് ലഭിക്കുന്നത്. ഈ ക്ലാസ്സിനെ സംബന്ധിച്ച് നമ്മൾ യാത്ര ചെയ്യുന്ന ആളുകൾക്കും ഡ്രൈവ് ചെയ്യുന്ന ആളുകൾക്കും ഒരേ ഫീല് തരുന്ന ഒരു വാഹനം തന്നെയാണ്, നല്ല കംഫർട്ട് തരുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ക്ലാസ്. പക്ഷേ BMW 5 സീരീസിനെ അപേക്ഷിച്ച് ഡ്രൈവിംഗ് ഫീല് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറെ കൂടുതലായി ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ കൂടുതലായി അവർക്ക് അതിൻ്റെ പിന്നെ ആ ഡ്രൈവിങ് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഡ്രൈവിങ്ങിൻ്റെ ഫീൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ആ വാഹനമായിരിക്കും, അല്ലെങ്കിൽ BMW 5 സീരീസ് ആയിരിക്കും അവർക്ക് ഇഷ്ടപ്പെടുക. ഈ ബെൻസ് ഈ ക്ലാസ്സിലാണ് യാത്രാ കംഫർട്ട് നമുക്ക് പുറകു വശം കൊണ്ട് ബെൻസിലാണ് കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ വീഡിയോയിൽ പറയുന്നത് എനിക്ക് ഫീൽ ചെയ്ത്, ഞാൻ അനുഭവിച്ച, അതേപോലെ ഞാൻ എൻ്റെ മെയിൻ്റനൻസ് എൻ്റെ ചിന്തകളിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താറ്. ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാം. പിന്നെ ഇതിലൊരുപാട് തെറ്റുകളുണ്ടാവും. ഇതിലൊരുപാട് പിന്നെ നമ്മളെ വീഡിയോ കാണുന്ന ആളുകളിൽ ഓട്ടോമൊബൈൽ രംഗത്ത് വർക്ക് ചെയ്യുന്ന ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളൊക്കെ നമ്മളെ വീഡിയോ കാണുന്നുണ്ടാവും. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം. ഒരുപാട് ആളുകൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സൊക്കെ നമ്മളെ ഓരോ മിസ്റ്റേക്കും വിളിച്ച് നമ്മളെ അറിയിക്കാറുണ്ട്. അതേപോലെ പിന്നെ നമ്മളറിയിക്കാറുണ്ട്, നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളെ ചാനലിന് പ്ലേ ബട്ടൺ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേ ബട്ടണിൻ്റെ പിന്നെ അൺബോക്സിങ് വീഡിയോ കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഈ വീഡിയോയിലല്ല, നമ്മൾ തൊട്ടടുത്ത് വരുന്ന വീഡിയോയിൽ നമ്മുടെ ചാനലിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട്, നമ്മളെങ്ങനെ ചാനൽ തുടങ്ങിയത്, നമ്മളെ ചാനൽ റവന്യൂ കാര്യങ്ങൾ, എങ്ങനെ പ്ലേ ബട്ടൺ കിട്ടി, നമ്മളെ തുടക്കം എങ്ങനെയാണെന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പിന്നെ പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർക്കും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അത് ഞാൻ ആ പ്ലേ ബട്ടണിൻ്റെ അൺബോക്സിങ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇനി ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് വരുമ്പോൾ, ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് നമ്മൾ BMW-നെ അപേക്ഷിച്ച്, അതിൻ്റെ പെർഫോമൻസിനെ അപേക്ഷിച്ച് മാത്രമാണ് നമ്മൾ BMW ആണ് ബെറ്റർ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ക്ലാസ് ഒട്ടും മോശമല്ല. ഡ്രൈവിങ്ങിനും യാത്രക്കൊന്നും ഈ ക്ലാസ് മോശമല്ല. പക്ഷേ 5 സീരീസിൻ്റെ BMW-ഉം ഈ ക്ലാസ്സും
താരതമ്യം ചെയ്യുമ്പോൾ ഈ ക്ലാസ്സിനെക്കാട്ടിലും ഡ്രൈവിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടപ്പെടുക 5 സീരീസ് ആണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ E220 ഇതാണോ ഹാൻഡ് ഗിയറാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ ഗിയർ ലിവർ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് പിന്നെ ഗിയർ ട്രാൻസ്മിഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം നിങ്ങൾ വീഡിയോയിൽ കാണുന്നുണ്ട് മനസ്സിലാവുന്നു. കാരണം ഒരു ബ്ലാക്ക് ഇൻറ്റീരിയറാണ് വന്നിട്ടുള്ളത്. ഈ ബ്ലാക്ക് ഇൻറ്റീരിയറിൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് എസിൻ്റെ ഭാഗം, അതേപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റീരിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡോർ പേഡിലാണ് ഇതിൻ്റെ സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് മെമ്മറി ഫംഗ്ഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത്. സീറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോർ പേഡ് തന്നെ ലോക്ക് ആൻഡ് അൺലോക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാനുള്ളത്. പിന്നെ ഇവിടെ ഹാൻഡ് റെസ്റ്റ്, അതേപോലെ ഈ സ്റ്റീരിയോ കൺട്രോൾ ചെയ്യാനുള്ളൊരു ഭാഗം, ഈ ഹാൻഡ് റെസ്റ്റ് ഇവിടെ ഓപ്പൺ ചെയ്താൽ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അത്തരത്തിൽ. പിന്നെ ഇവിടെയും നമുക്ക് കപ്പ് ഹോൾഡർ ഇതാണ്ടോ, ഇവിടെ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാനും കഴിയും. അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് വന്നിട്ടുള്ളത്. പിന്നെ ഈ വാഹനത്തിൽ സൺറൂഫ് വരുന്നുണ്ട്. പനോറമിക് സൺറൂഫ് അല്ല, നോർമൽ ഒരു സൺറൂഫാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നേരെ 5 സീരീസ് BMW ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോൾ ആ വാഹനത്തിൻ്റെ നമ്മൾ പുറകുവശം കൊണ്ട് തന്നെ യാത്രാ ഫീൽ തന്നെ നമുക്ക് നോക്കിയിട്ട് തുടങ്ങാം. കാരണം പുറകുവശം കൊണ്ട് നോക്കുമ്പോൾ തന്നെ ഈ ക്ലാസ്സിനെ അപേക്ഷിച്ച് ഇത് കുറച്ചും പാടെ ഇറങ്ങി കുറച്ച് ഒരു അകത്തോട്ടിരിക്കുന്ന രീതിയിലാണ് നമുക്ക് ഫീൽ ചെയ്യുക. അത്തരത്തിൽ നോക്കുമ്പോൾ നമ്മൾ ഡോർ അടക്കുമ്പോൾ, അതാണ് ഞാൻ ഈ ക്ലാസ്സിനെ പറ്റി പറഞ്ഞത്, ഈ ക്ലാസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു വ്യൂ വരുന്ന രീതിയിലാണ്. ഇപ്പോൾ ഈ 5 സീരീസിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഒരു ഉള്ളിലോട്ട് ഇറങ്ങിയിരിക്കുന്ന രീതിയിലാണ്. ഇതിലും ഹാൻഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. വെറൈറ്റി കളർ തന്നെയാണ്, കാരണം ഇതിൻ്റെ ഒരു ബ്രൗൺ കളറും ബ്ലാക്ക് കളറും മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഒരു സ്പോർട്ടി ലുക്ക് തന്നെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ടും നമുക്ക് കാണാൻ കഴിയുക. അത്തരത്തിലാണ്. പിന്നെ ഈ ക്ലാസ്സിലാണെങ്കിലും 5 സീരീസിലാണെങ്കിലും പിന്നെ സ്പേസൊക്കെ ഏകദേശം ഒരേപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് ഇരുന്നിട്ട് ഇതിൻ്റെ ഡ്രൈവിംഗ് കംഫർട്ടിനെ പറ്റി നമ്മൾ പറയുമ്പോൾ ഇവിടെയും നമുക്കിതിൻ്റെ കളർ തീമൊക്കെ ഏകദേശം സെയിം തന്നെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ സ്റ്റിയറിങ്ങിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും BMW ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു സ്പോർട്ടി ലുക്കിൽ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടോ, നമ്മൾ ബെൻസിൽ കണ്ട പോലെ അല്ല BMW ഇൻറ്റീരിയർ കണ്ടോ, ഒന്നും പാടെ നമുക്കൊരു ലക്ഷറി ഫീൽ നമുക്ക് 2011 വാഹനത്തിൽ തന്നെ വരുന്നുണ്ട്. ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ കണ്ടോ, ഒരു വെറൈറ്റി ഒരു ലക്ഷറി ഫീൽ എടുത്ത് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഗിയർ ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത് കണ്ടോ. ഇവിടെ പ്രസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഡ്രൈവ് മോഡുക്കും കാര്യങ്ങൾക്കൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ അതേപോലെ ഒറ്റ പ്രസ്സിൽ നമുക്ക് പാർക്കിംഗ് ഗിയർക്ക് മാറാൻ കഴിയും. അത് നമ്മളെ ഈ ക്ലാസ്സിലും അതുപോലെ തന്നെയാണ്. പിന്നെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ സിസ്റ്റം കണ്ടോ, ഇവിടെയാണ് ഈ ബട്ടണിലാണ് ഇതിൻ്റെ റിലീസും അതേപോലെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെയും നമുക്കിതുണ്ടോ, ബെൻസിൽ വേറെ രീതിയിലും ഇവിടെയും പിന്നെ ഹാൻഡ് റെസ്റ്റും അതിൻ്റെ ഉള്ളിൽ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ ബെൻസിൽ കണ്ട പോലെ തന്നെ ഇതിലും കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ കപ്പ് ഹോൾഡർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഇൻറ്റീരിയർ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിലൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ വന്നിട്ടുള്ളത്. പിന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റിൻ്റെ എസിൻ്റെ കൺട്രോൾ യൂണിറ്റൊക്കെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റീരിയോൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുണ്ടോ, ഈ ഒരു ഇത് വെയിലത്ത് വല്ല ഓവറായി നിർത്തി കഴിഞ്ഞാൽ ഈ ഒരു സ്വിച്ചസ് മെൽട്ടാവും. ഇത് നമുക്ക് മാറ്റാൻ കഴിയും. ഇത് നമ്മൾ വരുന്ന കസ്റ്റമറുടെ അഭിപ്രായത്തിനനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാൻ കഴിയും. ഇത് കംപ്ലൈൻ്റ് ആയതല്ല, ഈ ഒരു ഇതിൽ വരുന്നൊരു മെറ്റീരിയൽ മെൽട്ടായി പോകുന്നതാണ്, അധികം വെയിലത്ത് നിർത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കൊണ്ട് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഈ വാഹനങ്ങളൊക്കെ ഓടിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫീൽ നമുക്ക് കിട്ടുക. 5 സീരീസ് എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ വേറെ ലെവലാണ്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്താം. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ 2 യൂസ്ഡ് കാറുകളാണ്. മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ 2 വാഹനങ്ങളുടെ പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ നിങ്ങളെ കാണിക്കാനുള്ള ഇതിൻ്റെ എൻജിൻ റൂം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ മെർസിഡിസ് ബെൻസിൻ്റെ E220 എൻജിൻ റൂമിൽ തന്നെ തുടങ്ങാം. ഇത് 2 എൻജിൻ റൂമ് വാഷ് ചെയ്തിട്ടില്ല, അതേപോലെ തന്നെയാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് മെർസിഡിസ് ബെൻസിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റൂമും അതേപോലെ നമ്മൾ BMW 5 സീരീസിൻ്റെ എൻജിൻ റൂമും രണ്ടും നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അതിൻ്റേതായ വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. വീഡിയോയിൽ തന്നെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. 2 ലോക്ക് സിസ്റ്റം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ BMW ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 12 കിലോമീറ്ററോളം മൈലേജ് ലഭിക്കുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഈ ക്ലാസ്സിലും വന്നിട്ടുള്ളത്. പിന്നെ ഒരു വാഹനത്തിൻ്റെ നമ്മൾ എഞ്ചിൻ റൂമിനെ പറ്റി പറയുമ്പോൾ ഇതുണ്ട്, അതിൻ്റെ അപ്രൗണ്ട ഭാഗമാണ് ഈ വന്നിട്ടുള്ളത്. ഒരു പ്രത്യേക രീതിയിലാണ്, ഇതൊക്കെ ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അപ്രോൺ ഭാഗവും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. മെർസിഡിസ് ബെൻസിന് ഈ ക്ലാസ്സിന് നമുക്ക് പേസ്റ്റിംഗ് വരുന്നുണ്ട്. ഈ ഒരു ഭാഗം കൊണ്ടൊന്നും നമുക്ക് പേസ്റ്റിംഗ് കാണാൻ കഴിയില്ല. അപ്പോൾ ഈ ക്ലാസ്
ക്ലാസിന്റെ ഭാഗം കൊണ്ടാണോ അതാണോ മെർസിഡീസ് ബെൻസിന്റെ ഈ ക്ലാസ്സിൽ വരുന്ന പേസ്റ്റിംഗും പഞ്ചിങ്ങും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഇത്തരത്തിലൊക്കെ നമുക്ക് മെർസിഡീസ് ബെൻസിന്റെ പിന്നെ ഫ്രണ്ട് ഭാഗം കൊണ്ട് ആക്സിഡന്റ് ആയിട്ടുണ്ടോ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ ഈ രണ്ട് വാഹനങ്ങളുടെയും എഞ്ചിന് 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിനാണ് രണ്ടും ഡീസൽ എഞ്ചിനാണ് വരുന്നത് അപ്പോൾ അത്തരത്തിലൊക്കെയാണ് ഇതിൻ്റെ എഞ്ചിൻ ഭാഗം കൊണ്ട് നമുക്ക് പറയാനുള്ളത് അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തിയെന്ന് കരുതുന്നു പിന്നെ ഈ രണ്ട് വാഹനങ്ങളുടെയും ടയർ സൈസും സെയിം ആണ് വരുന്നത് 17 സൈസിലാണ് ഈ രണ്ട് വാഹനങ്ങളുടെയും ടയർ സൈസും വരുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ എഞ്ചിൻ കൊണ്ട് പറഞ്ഞപ്പോഴും 2 ലിറ്റർ 4 സിലിണ്ടർ എഞ്ചിൻ തന്നെയാണ് വരുന്നത് മൈലേജ് കൊണ്ട് ഏകദേശം സെയിമാണ് ടയർ ഭാഗം കൊണ്ട് ഏകദേശം സെയിമാണ് പക്ഷേ ലുക്ക് ബേസ് കൊണ്ട് മാറ്റേണ്ട ഡ്രൈവിംഗ് ഫീൽ കൊണ്ട് മാറ്റേണ്ട യാത്രാ സുഖം കൊണ്ട് മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങളിൽ മെയിൻ്റനൻസ് കോസ്റ്റിലും ചെറിയ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ മെർസിഡീസ് ബെൻസിൻ്റെ പാർട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് കിട്ടുന്നൊരു ഭാഗമാണ് മെർസിഡീസ് ബെൻസിൻ്റെ സ്പെയർ പാർട്സുകൾ അത്രയും മോശമൊന്നുമല്ല BMW നമുക്ക് അവൈലബിൾ തന്നെയാണ് പക്ഷേ മെർസിഡീസ് ബെൻസിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് നമുക്ക് വരുമ്പോൾ മെയിൻ്റനൻസ് കോസ്റ്റ് BMW ഫീൽ ചെയ്യുമെങ്കിലും BMW മെർസിഡീസ് ബെൻസിൻ്റെ അത്ര പെട്ടെന്ന് മെയിൻ്റനൻസ് വരാത്തൊരു വാഹനമാണ് BMW നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു ഇപ്പോൾ നമുക്കൊരു 15,000 കിലോമീറ്റർ ഓടുമ്പോൾ മെർസിഡീസ് ബെൻസിൻ്റെ ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് 60,000 കിലോമീറ്റർ ഓടുമ്പോൾ നമുക്ക് ഗിയർ ഓയിൽ കാര്യങ്ങളൊക്കെ മെർസിഡീസ് ബെൻസിൻ്റെ ഓയിൽ ചേഞ്ചിങ് കാര്യങ്ങൾ ചെയ്യണം പക്ഷേ നേരെ BMW വരുമ്പോൾ ഗിയർ ഓയിൽ ചേഞ്ചിങ്ങിനൊന്നും ഇതിൻ്റെ ടൈം പീരീഡ് ഇല്ല എപ്പോഴാണോ ഇതിൻ്റെ കമ്പ്യൂട്ടറിൽ ഗിയർ ഓയിൽ ചേഞ്ച് ചെയ്യാൻ കാണിക്കുന്നത് അത്തരത്തിലാണ് BMW സർവീസ് വരുന്നത് 60,000 കിലോമീറ്ററിൽ നമ്മൾക്ക് ഗിയർ ഓയിൽ മാറേണ്ട ആവശ്യമില്ല ഓരോ പിന്നെ സർവീസും ഇതിൻ്റെ കറക്റ്റ് കമ്പ്യൂട്ടറിൽ കാണിക്കുമ്പോൾ നമ്മൾ സർവീസ് ചെയ്ത് പോയാൽ മതി നമ്മൾ എത്രത്തിലാണ് ഈ ഒരു വാഹനം ഉപയോഗിക്കുന്നത് അത്തരത്തിലായിരിക്കും ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റും വരിക കാരണം റഫിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് മെയിൻ്റനൻസ് കൂടും നോർമലായിട്ട് നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുന്ന ഒരാളുകൾക്കാണെങ്കിൽ മെയിൻ്റനൻസ് കമ്മിയാവും അതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാനുള്ളത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ഈ ഒരു വാഹനത്തിന് മെയിൻ ഗ്ലാസ്സിൽ ചെറിയൊരു ഡാമേജ് വന്നിട്ടുണ്ട് ഇങ്ങനെ സ്ക്രാച്ചായി നിൽക്കാനുള്ളത് ഈ വാഹനത്തിൻ്റെ ഇത് നമുക്ക് മാറ്റി ക്ലിയർ ചെയ്തിട്ട് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ സെയിലിംഗ് വീഡിയോയിലോട്ട് നമ്മൾ വരുമ്പോൾ സെയിലിൻ്റെ ഡീറ്റെയിൽസിലോട്ട് വരുമ്പോൾ 2011 മോഡലാണ് ഇതിൻ്റെ വിലയും ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു 1,75,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ കഴിയും ഓൾറെഡി കേരള രജിസ്ട്രേഷനിലുള്ള 5 സീരീസ് വാഹനമാണ് ഇതിൻ്റെ സൺറൂഫ് വരാത്ത മോഡലാണ് ഡീസൽ എഞ്ചിനാണ് വാഹനമുള്ളത് ഇത് നമുക്കൊന്ന് പോളിഷിങ്ങും കാര്യങ്ങളും ചെയ്യാനുള്ളൂ ബാക്കി ഭാഗം കൊണ്ടൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ ഭാഗം കൊണ്ടുള്ള പാർട്സിനൊക്കെ ചെറിയ ഡാമേജുകളുണ്ട് അത്തരത്തിലുള്ള വലിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് പറയാനില്ല പിന്നെ ബെൻസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ 2013 മോഡൽ ലാസ്റ്റ് വാഹനമാണിത് ഇതിന് ശേഷം നേരെ ഫേസ് ലിഫ്റ്റാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് 2013 മോഡല് ഈ ക്ലാസ്സിൽ 220 ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ് ഇതിൻ്റെ കിലോമീറ്റർ ഓടിയിട്ടുള്ളത് 48,000 കിലോമീറ്ററാണ് ഇതിൻ്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ നമുക്കിതിൽ കൂടുതലായിട്ട് കിലോമീറ്റർ ഒന്നും കാണിക്കുന്നില്ല ഏകദേശം 30,000 കിലോമീറ്റർ വരെ കമ്പനിയിൽ സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല പിന്നെ രണ്ട് വാഹനത്തിൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് കാര്യങ്ങൾക്ക് നമ്മൾ ഗ്യാരണ്ടി തരാറുണ്ട് പിന്നെ പ്രീമിയം സെഗ്മെൻറ്റിലുള്ള ഏതൊരു വാഹനവും നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിലും 4-5 ദിവസത്തിനുള്ള ചെക്കിംഗ് വാറണ്ടി നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ ചെക്കിംഗ് വാറണ്ടി എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം മേജർ ആക്സിഡൻറ്റ് ഫ്ലഡ് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെക്കിംഗ് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് മെക്കാനിക്കൽ ഭാഗം കൊണ്ട് നിങ്ങൾ വാഹനം വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് സർവീസ് സെൻറ്ററുകളിലോ ഷോറൂമിലോ ഒരു 10-20 കിലോമീറ്റർ വരെ വാഹനം കൊണ്ടുപോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തെടുക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണം പുതിയ ഒരുപാട് വ്യത്യസ്ത വീഡിയോയ്ക്കുമായി നമ്മുടെ ചാനലിൽ വീണ്ടും കാണാം ഇതുവരെ ഈ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക്.